കോഴിക്കോട് റൂറൽ പോലീസ് പരിധിയിൽ മയക്കുമരുന്നു കേസുകളിൽ വൻ വർധന. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കേസുകളുടെ എണ്ണത്തിലും പിടികൂടിയ മയക്കുമരുന്നിന്റെ അളവിലും വലിയ തോതിലാണ് വർധനവുണ്ടായത്. ഇതോടെ നടപടികൾ ഊർജിതമാക്കിയതായി അധികൃതർ വ്യക്തമാക്കി. കോഴിക്കോട് റൂറൽ പോലീസ് പരിധിയിലാണ് ലോക്ക്ഡൌണിന് ശേഷം മയക്കുമരുന്ന് കേസുകളിൽ വലിയ വർധനവുണ്ടായത്. 2020ലും 2021ലും ആകെ രജിസ്റ്റർ ചെയ്തത് 79 വീതം കേസുകളായിരുന്നെങ്കിൽ ഈ വർഷം 3.5 മാസം കൊണ്ട് 254 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസുകൾ വർദ്ധിക്കുന്നതിനൊപ്പം പിടിച്ചെടുത്ത സിന്തറ്റിക് ലഹരി മരുന്ന് ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ അളവിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട്. 2021ൽ 31.064 ഗ്രാം MDMA 2022ൽ 23.970 ഗ്രാം MDMA പിടിച്ചെടുത്ത സ്ഥാനത്ത് ഈ വർഷം ജനുവരി 1 മുതൽ April 21 വരെ മാത്രം 36.72 ഗ്രാം MDMA പിടിച്ചെടുത്തത്. 254 കേസുകളിലായി 288 പ്രതികളാണ് ഈ വർഷം ഇതുവരെ പിടിയിലായത്. പുതിയ കണക്കുകൾ പ്രകാരം MDMA പോലെ പിടിച്ചെടുത്ത കഞ്ചാവിൻ്റെ അളവിലും വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. 2020ൽ 46.049 കിലോഗ്രാം കഞ്ചാവും 2021ൽ 31.293 കിലോഗ്രാം കഞ്ചാവും പിടികൂടിയപ്പോൾ 2022ൽ 3.5 മാസം കൊണ്ട് മാത്രം 79.356 കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയിട്ടുള്ളത്. LSD 285 മില്ലിഗ്രാം 2020ൽ പിടികൂടിയപ്പോൾ 2022ൽ അത് 630 ഗ്രാമായി ഉയർന്നു. ഹാഷിഷ് ഓയിൽ 500 ഗ്രാമാണ് 2020ൽ പിടികൂടിയിരുന്നത്. 2021ൽ 57.14 ഗ്രാമും 2022ൽ 10.25 ഗ്രാമും പിടികൂടി. ബ്രൗൺ ഷുഗർ 1.32 ഗ്രാമാണ് 2022ൽ മാത്രം പിടിച്ചെടുത്തത്. 2020-2021 ലോക്ക്ഡൌൺ കാലത്ത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗതാഗത സംവിധാനം നിലച്ചതും പരിശോധനകൾ കുറഞ്ഞതും മയക്കുമരുന്ന് കേസുകൾ കുറയാൻ പ്രധാന കാരണമായിരുന്നു. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ മാറിയതോടെ ലഹരി സംഘങ്ങൾ വീണ്ടും സജീവമായിരിക്കുകയാണ്. ജില്ലയിൽ ലഹരി വിൽപ്പന സംഘങ്ങൾ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ലക്ഷ്യം വെച്ച് മുമ്പത്തേക്കാൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. മയക്കുമരുന്ന് കേരളത്തിലേക്ക് കൂടുതലായി എത്തുന്നത് ഗോവയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നുമാണ്. യുവതലമുറയെ മയക്കുമരുന്നിന് അടിമകളാക്കുന്ന നെറ്റ്വർക്ക് പ്രവർത്തനം ലോക്ക്ഡൌണിന് ശേഷം വീണ്ടും സജീവമായിട്ടുമുണ്ട്. 3.5 മാസം കൊണ്ട് 254 കേസുകൾ എന്നത് വലിയ വർധനവ് തന്നെയാണ്. നാർക്കോട്ടിക് സെൽ പരിശോധനകൾ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.